ആർ പ്രവർത്തകനും ആദിയൂർ സംസ്കാര തിയേറ്റേഴ്സിന്റെ പ്രസിഡന്റുമായ സുധീറിന് പാർട്ടി പ്രവർത്തകർ ചിറ്റിലപ്പള്ളി ഗ്രൂപ്പിന്റെ സഹായത്തോടെ നിർമ്മിച്ച വീടിന്റെ പ്രവേശന കർമ്മം സംസ്ഥാന അധ്യക്ഷൻ എം വി നിർവഹിച്ചു. ഈ വീട് 9 മാസങ്ങൾക്കകം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. ഇതാദ്യമായല്ല, ഇവിടെ രഞ്ജിത്ത് കുറച്ചു കാലം മുമ്പ് അദ്ദേഹം രതീഷ് മരണപ്പെടുകയുണ്ടായ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അതിനാവശ്യമായ തുക സംഘടിപ്പിച്ച് ആ വീട് നിർമ്മിച്ചു നൽകി. ഇവിടെ അടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഈയൊരു സംഗതി വന്ന് സുധീറിൻ്റെ ഒരാഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ആദ്യ യോഗത്തിൽ തന്നെ ആൾക്കാർ നല്ല രീതിയിൽ സഹകരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുകയും ചെയ്തു. പ്രഭീഷ് പറഞ്ഞു, വളരെ മനോഹരമായൊരു വീട് നിർമ്മിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന്. ഈ വീടിൻ്റെ മനോഹരതക്കാളും എനിക്ക് മനോഹരമായി തോന്നി നാട്ടുകാരുടെ മനസ്സാണ്. കാരണം അത് കേരളത്തിലൊരു പ്രത്യേകത കൂടിയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ബാക്കിയെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു നല്ല മനസ്സ് മലയാളികൾക്കുണ്ട്. അതിൻ്റെ കൂടെ പ്രതിഫലനമാണ് നമ്മളിവിടെ കാണുന്നത്. കലാ സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും നിറഞ്ഞു നിന്ന സുധീർ അസുഖബാധിതനാവുകയും പ്രയാസം അനുഭവിക്കുന്ന സുധീറിന് ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പാർട്ടി പ്രവർത്തകർ മുന്നിട്ടിറങ്ങുകയുമാണ് ഉണ്ടായത്. സ്വാഗത സംഘം ചെയർമാൻ വി കെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മനയത്തി ചന്ദ്രൻ, എം കെ ഭാസ്കരൻ, സെലിം മടവൂർ, പി പി നിഷ, രമ്യ കണ്ടിയിൽ, എൻ ബാലകൃഷ്ണൻ, സി വിനോദൻ, കെ കെ കുഞ്ഞമ്മദ്, പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, എം രാമകൃഷ്ണൻ, എൻ എം ബിന്ദു, തെറ്റത്ത് രവീന്ദ്രൻ, സീമ തൊണ്ടായി, ടി എൻ കെ ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു.